നമസ്കാരം, ജെ ബി ജംഗ്ഷനിലേക്ക് സ്വാഗതം. കെ പി എസ് സി ലളിത ചേച്ചി, മലയാളിക്ക് ഒരിക്കലും ഒരു നിമിഷം പോലും മറക്കാനാകാത്ത അഭിനേത്രി. ലളിത ചേച്ചിയുമായിട്ടുള്ള സംഭാഷണം അനന്തമായി നീളുകയാണ്. അവരുമായിട്ടുള്ള വർത്തമാനം ഈ എപ്പിസോഡിലും തുടരുന്നു. മുൻനിര അഭിനേതാക്കൾ മാത്രമല്ല, മുൻനിര സംവിധായകരെ മുഴുവൻ ലളിത ചേച്ചി വിളിച്ചു. ഇന്നും നിറഞ്ഞു നിൽക്കുന്ന ലോകപ്രശസ്തനായ അടൂർ സാറ് പോലും, ആ ഒരു അടൂർ സാറിൻ്റെ സിനിമയിലേക്ക് ഒരു അനിവാര്യ ഘടകമായി ലളിത ചേച്ചി മാറി. അടൂർ സാർ എൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ലളിത എൻ്റെ സിനിമയുടെ ഭാഗമാണ്, അതൊരു പെർമനൻ്റാണ്. വരട്ടെ, അല്ല അതിനു മുമ്പേ ഉണ്ട് അടൂർ സാറിന്റെ. അടൂർ സാറ് പൂന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊക്കെ വന്നതിന് ശേഷം പ്രതിസന്ധി എന്ന് പറഞ്ഞിട്ടൊരു ഡോക്യുമെന്ററി ചെയ്തു, അതിൽ തൊട്ടുണ്ട് ഞാൻ. അവിടുന്ന് തുടങ്ങിയത്. അത് വേറൊരു ആർട്ടിസ്റ്റ് ആയിരുന്നു ചെയ്യേണ്ടത്. ആ പുള്ളിക്കാരി എന്തോ പിണങ്ങിപ്പോയി വന്നിട്ട് ഇഷ്ടപ്പെടാഞ്ഞിട്ട്. അപ്പൊ പിന്നെ പെട്ടെന്ന് ആരെങ്കിലും വിളിക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് എന്നെ വിളിക്കുന്നത്. എന്നെ അപ്പൊ എന്നെ പൊന്നമ്മ ചേച്ചിയാ പറഞ്ഞു കൊടുക്കുന്നത്, കവിയർ പൊന്നമ്മ ചേച്ചി. ഇങ്ങനെ കെ പി എസ് സിയിൽ ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്, ഒന്ന് അന്വേഷിച്ചു നോക്കൂന്ന് പറഞ്ഞിട്ട് വരുമായിരുന്നു. അന്ന് നമ്മുടെ ഏതോ ഒരു നാടകത്തിന്റെ ഉദ്ഘാടനത്തിന്റെ 4 ദിവസം മുമ്പാ ഈ അതിന്റെ ഷൂട്ടിങ് വരുന്നത്. എന്റെ സിനിമകളിൽ ഏറ്റവും കൂടുതൽ അഭിനയിച്ചിട്ടുള്ള നടിയാണ് ലളിത. ലളിത പലപ്പോഴും ഒരു അവകാശം പോലെ പറയും, എനിക്ക് ഒരു റോൾ ഉണ്ടാവുമല്ലോ എന്ന് ചോദിക്കും. തീർച്ചയായും കാണുമെന്ന് ഞാൻ പറയും. അങ്ങനെ സ്ത്രീകളെ തീരെ കാണാത്തൊരു സിനിമയായിരുന്നു മതിലുകൾ. അതിലും ലളിതയുടെ സാന്നിധ്യമുണ്ട്. അത് ശബ്ദത്തിൻ്റെ രൂപത്തിലാണ് വന്നത് എന്ന് മാത്രം. പക്ഷേ വളരെ 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 പ്രധാനപ്പെട്ട ഒരു റോളിൽ വളരെ വളരെ ഫലവത്തായിട്ട് നാരായണി എന്ന കഥാപാത്രത്തെ പ്രതിനിധീകരിക്കാൻ ലളിതയ്ക്ക് കഴിഞ്ഞു. മതിലുകളിലെ ഒരു പ്രത്യേകത ലളിത ചേച്ചിയുടെ ശബ്ദമായിരുന്നു. ജയിലിൻ്റെ ആ ഓട്ടയിലൂടെയുള്ളൊരു നോട്ടവും നാരായണിയുടെ ശബ്ദവും. നാരായണി ആരും കണ്ടിട്ടില്ല, പക്ഷേ കാണാതെ തന്നെ ആ രൂപം മനസ്സിലേക്ക് വരുന്നു. ഞാൻ തന്നെ എത്ര പേരെ പറഞ്ഞു വിട്ടെന്ന് അറിയാം ഡബ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ അടുത്തൊക്കെ ചോദിച്ചു, നല്ല ശബ്ദവും നല്ല മോഡറേഷനൊക്കെ ഉള്ള പെൺകുട്ടികളൊക്കെ കെ പി എസ് സിയിലൊക്കെ ഉണ്ടെങ്കിൽ ലളിതയ്ക്ക് അറിയാമെങ്കിൽ പറഞ്ഞു വിടാം. അങ്ങനെ ഞാൻ തന്നെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. പക്ഷേ ആ അവസാനം എൻ്റെ അടുക്കൽ ഒരു വാക്ക് പറഞ്ഞു, ഒന്നും ശരിയായില്ല, ഒരു വിളി അങ്ങ് വരും കേട്ടോ എന്നൊരു വാക്ക് പറഞ്ഞു. അടൂർ സാർ പറഞ്ഞു പറഞ്ഞു എന്നോട് പറഞ്ഞു ആ വിളി വന്നു. ശബ്ദം കൊണ്ട് ലളിത ചേച്ചി ആ സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായി മാറി. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ലളിത ചേച്ചിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളുടെ ലക്ഷണങ്ങളാണ്. അതല്ലെങ്കിൽ ഈ ഒരു സിനിമയിൽ ലളിത ചേച്ചി പലരെയും വിട്ടു, അവസാനം ലളിത ചേച്ചിൻ്റെ വന്നു. അടൂർ സാറിൻ്റെ സിനിമയിലെ ഒരു നിത്യ മുദ്ര എന്ന നിലയ്ക്ക് ലളിത ചേച്ചി തുടരുകയാണ്. അങ്ങനെ ഒരുപാട് സംവിധായകന്മാർ ലളിത ചേച്ചിയെ ലാളിച്ചിട്ടുണ്ട്. ചില ആൾക്കാർ എങ്ങനെ എന്റെ പിള്ളേരുടെ അച്ഛൻ തന്നെയാണ്, ഭരതൻ തന്നെയാണ്. ഭയങ്കര ബഹുമാനമായിരുന്നു ഈ പുള്ളിക്കും ഈ പറഞ്ഞ മാതിരി എൻ്റെ അടുക്കല്. ഭയങ്കര എന്താ പറയുക, ഒരു ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ ഭയങ്കര ബഹുമാനം തന്നിട്ടുണ്ട്. ആ നല്ലോണം. പിന്നെ ഞാൻ അതെന്താ അത് പറയാൻ കാരണം എന്താ വെച്ചാല്, അത് രണ്ടുപേരെയാണ് അത് എന്നെ കൂടുതൽ മനസ്സിലാക്കിയത്. ഒന്ന് അടൂർ സാറുണ്ട്, അത് അത് കൂടാതെ അടൂർ സാറിൻ്റെ പടത്തിൽ പിന്നെ റിഹേഴ്സൽ എടുക്കണം, എടുത്ത് കാണിച്ചു കൊടുക്കണം. റിഹേഴ്സൽ എടുത്ത് കാണിച്ചു കൊടുക്കാതെ എന്നെ അഭിനയിപ്പിക്കുന്ന രണ്ടേ രണ്ട് ഡയറക്ടേഴ്സ്, ഒന്ന് ഭരതനും ഒന്ന് സത്യനന്ദിക്കാടുവ. ചേച്ചി മുഴുവൻ ചെയ്യണ്ട കേട്ടോ, അത് നമുക്ക് ടേക്കിൽ കാണിച്ചാൽ മതി എന്ന് ഇങ്ങോട്ട് പറയും സത്യൻ. അത് തന്നെയാണ് ടേക്ക് ആർട്ടിസ്റ്റ് എന്നാണ് മറ്റേ എന്നെ വിളിക്കുന്നത്. നമ്മൾ അമരമൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒന്നും എടുക്കും, പക്ഷെ ഇടയ്ക്കൊന്ന് ചീത്ത പറയുകയും ചെയ്യും. കാരണം എനിക്ക് റീടേക്ക് വരുമ്പോഴത്തേക്കും ഭയങ്കര വിഷമമാണ്. അപ്പൊ അന്നേരം പറയുന്നതാണ്, അതിപ്പോ നിങ്ങളുടെ കുഴപ്പം മാത്രമല്ല, വേറെ എവിടെ എന്തെങ്കിലുമൊക്കെ ടെക്നീഷ്യൻ പ്രശ്നം ഉണ്ടാവും, അപ്പൊ ചെയ്തല്ലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അമരത്തിന്റെ ലൊക്കേഷനിൽ ഒന്ന് ഇങ്ങനെ ചൂടാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ലളിത ചേച്ചിയുടെ പഴയ സൗഹൃദങ്ങൾ ഞാൻ നോക്കുമായിരുന്നു, ഒരുപാട് നടികളുമായിട്ട് പണിക്ക് വന്നു. ഷീലമ്മ, ശാരദ ചേച്ചി, ജയഭാരതി, മല്ലിക ചേച്ചി, നിങ്ങൾ വലിയൊരു കമ്പനിയായിരുന്നു. ഉണ്ടായിരുന്നു റാണിചന്ദ്ര, റാണിചന്ദ്ര ഭയങ്കര വലിയ ഫ്രണ്ടായിരുന്നു. പിന്നെ ഭാരതി, ശാരചേച്ചി. ശാരചേച്ചി ആദ്യം തൊട്ടേ ഉണ്ട്, ഭാരതിയും ശാരചേച്ചി ആദ്യം തൊട്ടേ ഉണ്ട്. അതായത് കൂട്ടുകുടുംബം തൊട്ടേ
ഞങ്ങൾ എൻ്റെ ജോലിയാണ് സാറേ ചേച്ചിയെ മലയാളം പഠിപ്പിക്കുക. അപ്പം ഞങ്ങൾ തമ്മിലൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു, ചേച്ചിയെ ഞാൻ മലയാളം പഠിപ്പിച്ചാൽ ചേച്ചി എന്നെ തെലുങ്ക് പഠിപ്പിക്കാമെന്ന്. പക്ഷെ ആകെ രണ്ട് വാക്കേ പഠിപ്പിച്ചുള്ളൂ, ബാഹുന്നാരാ ബാഹുന്നാരാ, സുഖമാണോ സുഖമാണോ, പിന്നെ ശാരദ ചേച്ചിയുടെ തെലുങ്കൊന്നും മറന്നു പോയില്ലല്ലോ നമ്മള് മലയാളം പഠിപ്പിച്ചിട്ട്. ഇല്ല, ഞാൻ മറന്നു, എനിക്ക് ചേച്ചി മലയാളം നന്നായിട്ട് പറയുന്നു. വരട്ടെ വരട്ടെ, ചില ആൾക്കാർ വരട്ടെ. ഹായ് ലളിത, കൊറേ നാളായല്ലോ, പിന്നെ എനിക്ക് സന്തോഷം ഇങ്ങനെ ഇന്റർവ്യൂല് ആദ്യമായിട്ടാണ് നമ്മള് സംസാരിക്കാൻ ഒരവസരം കിട്ടിയത്. ലളിത, നമ്മൾ തമ്മിൽ എപ്പോഴാണ് കണ്ടത്, പരിചയപ്പെട്ടതെന്ന് ഓർമ്മയുണ്ടോ? ഞാൻ പറയാം കേട്ടോ, ഈ ശാരദ ചേച്ചിക്ക് നല്ലപോലെ ഓർമ്മയുണ്ട്. അന്ന് ലളിത കുട്ടി, ലളിത കുട്ടിയായിട്ടാണ് പരിചയപ്പെട്ടത്. പിന്നെ ലളിത ഭാര്യ, പിന്നെ ലളിത അമ്മ, പിന്നെ ലളിത അമ്മ, പിന്നെ ലളിത അമ്മുമ്മ, ഇത്ര സ്നേഹിച്ച് കഴിഞ്ഞതാണ്. എന്നിട്ടും കൂടി ഈ ചേച്ചിയോട് ഒത്തിരി സ്നേഹമുണ്ട് ലളിതയ്ക്ക്, അതുപോലെ തന്നെ ചേച്ചിക്കും ഒത്തിരി സ്നേഹമുണ്ട് അല്ലയോ? എന്താ പറയാ, ജീവിതത്തിന്റെ ഏടുകളും മടക്കുകളും നന്നായിട്ട് അറിയാം. അതെ അറിയാം. കൊച്ചു പെണ്ണു മുതല് ഒരു സഹധർമ്മിണിയായി, അമ്മയായി, അമ്മൂമ്മയായി, ഇതെല്ലാം പറയുന്നു. ഇവര് ഞാൻ മദ്രാസിൽ താമസിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അന്ന് നമ്മൾ ആരുമല്ല, ഒന്നുമല്ല, ഇവര് ഇവിടുന്ന് വന്ന ഒരു കൊച്ചു വീട്ടിൽ. അപ്പൊ ഇവര് വലിയ കത്തി നിൽക്കുന്ന സമയമാണ്. ഒരു ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞു പോകുമ്പോഴോ അല്ലെങ്കിൽ വർക്ക് ഇല്ലാത്ത ദിവസമോ വീട്ടിൽ വരും ചേച്ചി, വീട്ടിൽ വരും, കുറെ നേരം ഇരിക്കും, സംസാരിക്കും ഒക്കെ ചെയ്തിടും. അതുപോലെ വരുന്ന ഒരാളായിരുന്നു ഭാരതി. ഇവർ രണ്ടുപേരുമായിരുന്നു നമ്മുടെ നിത്യ സന്ദർശകർ തന്നെ എന്ന് പറയാം, അത്ര ഇഷ്ടമായിരുന്നു. ഞാൻ ഒരാളെ കൂടെ കൊണ്ടുവരാം. ഹായ് കെ പി എസ് സി ലളിതേ, സുഖമാണോ? ആദ്യമായിട്ട് ഞാൻ കൺഗ്രാജുലേഷൻ പറയട്ടെ. നമ്മുടെ സിനിമയിൽ നിന്ന് ആദ്യമായിട്ട് സംഗീത നാടക അക്കാദമിയുടെ ചെയർപേഴ്സണായിട്ട് പോകുന്ന ആദ്യത്തെ പെണ്ണ് നിങ്ങളാണ്. അത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും അതിൽ അഭിമാനമുണ്ട്. എനിക്കിപ്പോൾ കെ പി എസ് സി ലളിതയോട് രണ്ട് ചോദ്യങ്ങളാണ് ചോദിക്കാനുള്ളത്. ആദ്യത്തേത്, മറുജന്മത്തിൽ വിശ്വാസമുണ്ടോ? ആ വിശ്വാസം വരാൻ എന്താ കാരണം? ഇനി ഒരു ചോദ്യം കൂടെ ഉണ്ട് കേട്ടോ. ഭരതൻ സാർ പെട്ടെന്ന് ഒരു ദിവസം നിങ്ങളുടെ മുൻവശത്ത് വന്ന് നിൽക്കാണ്, എന്നോട് നീ ഒരേ ഒരു ചോദ്യം മാത്രം ചോദിക്കാൻ പാടുള്ളൂ, അതായത് നിങ്ങൾ എന്തിനെന്നെ വിട്ടിട്ട് പോയി എന്നുള്ള ചോദ്യം ചോദിക്കാൻ പാടില്ല, ബാക്കി ഏതെങ്കിലും ഒരു ചോദ്യം എന്താ ചോദിക്കാൻ പോകുന്നത്, ഇതിനുള്ള മറുപടി എനിക്ക് വേണം. മറുജന്മത്തിൽ വിശ്വാസമുണ്ടോ? മറുജന്മത്തിൽ എന്തോ എനിക്കത് പറയാൻ പറ്റുന്നില്ല. മനസ്സിങ്ങനെ ആടി ആടി കളിക്കും. അതെ, ചിലപ്പോൾ വിചാരിക്കും ഉണ്ടെന്ന്, ചിലപ്പോൾ വിചാരിക്കില്ല ഇല്ലെന്ന്. അത് ചില സ്വപ്നങ്ങൾ കാണുമ്പോൾ നമ്മളവർക്കും ഇത് വിശ്വാസമുള്ളത് കൊണ്ടാണോ എന്ന് വിചാരിക്കും. ഒരു മൂന്നാല് ദിവസം മുമ്പ് ചേട്ടനെ സ്വപ്നം കണ്ടു, ഭരതേട്ടനെ സ്വപ്നം കണ്ടു. ഞാനൊരു ഉണ്ടനെ എന്നെ പിറ്റേന്ന് രാവിലെ സിദ്ധാർത്ഥനെ വിളിച്ച് പറഞ്ഞു, താച്ചനെ ഇങ്ങനെ സ്വപ്നം കണ്ടു എന്ന്. വളരെ ഭീകരമായിട്ടാണ് കണ്ടത്, പിന്നെ ഭയങ്കര വഴക്കുണ്ടാക്കുന്ന ഒരു ഇതിലാണ് ഞാൻ കണ്ടത് എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞത്, അമ്മയുടെ മനസ്സിങ്ങനെ പതറി ഇരുന്നിട്ടാമ്മ, അത് വേറൊന്നുമല്ല, അങ്ങനെയൊന്നുമല്ല എന്ന് പറഞ്ഞിട്ട് അവൻ എന്നെ സമാധാനിപ്പിക്കുകയും ചെയ്തു. പഴയ ഒരു ചിത്രമാണ് കണ്ട. അതെ, സിദ്ധുവാണ് നിൽക്കുന്നത്. ശീലാമ്മയുടെ രണ്ടാമത്തെ ചോദ്യം, ഭരതേട്ടൻ ഒരാഴ്ച മുമ്പ് സ്വപ്നത്തിൽ വന്നു, പക്ഷേ യഥാർത്ഥത്തിൽ തിരിച്ചു വരികയാണ്. ചോദിക്കാൻ പോകുന്ന ചോദ്യം, നമ്മുടെ മക്കൾക്ക് നല്ല ജീവിതമായിട്ട് കൊടുത്തുകൂടെ എന്ന് ചോദിക്കാം. പോയിട്ടിപ്പോൾ എത്ര നാളായല്ലോ, സിദ്ധാർത്ഥൻ ഒരു നല്ല രണ്ട് പടമല്ലേ ഇതുവരെ ചെയ്തുള്ളൂ, എന്തുകൊണ്ട് അവനെ അവിടെ ഇരുന്നിട്ടൊന്നും അനുഗ്രഹിച്ചുകൂടാ എന്ന് ചോദിച്ചുകൂടെ? ചോദിക്കാവുന്നതാണ്. ചേച്ചി, ഭരതേട്ടൻ ചേച്ചിയുടെ ജീവിതത്തിൽ പുള്ളി ഒരു നിഷേധിയായിരുന്നു, സത്യം പറഞ്ഞു. ഞാനെനിക്ക് ഇവരുടെയൊക്കെ ജീവിതരേഖകൾ നമ്മൾ നന്നായിട്ട് അറിയാം. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, രണ്ട് കുരുത്തംകെട്ട ആൾക്കാരിൽ ഒരാൾ തന്നെയാണെന്നുള്ളത് പറഞ്ഞില്ലേ? ഒരാളുടെ മുമ്പിൽ തലകുനിക്കുക അല്ലെങ്കിൽ വരെ അല്ല, അത് പറയാൻ കാരണം ഈ പുള്ളി ഇങ്ങനെ ഓടിച്ചാടി നടന്നുള്ള പടങ്ങളോ ചെയ്യുക അങ്ങനെയൊന്നുമുള്ള ഒരു സ്വഭാവമല്ലായിരുന്നു. ഒത്തിരി കാശിനാഗ്രഹം അതൊന്നുമില്ല. അപ്പം എൻ്റെ അടുക്ക പറയാം, നിനക്കെന്തിനാ അതെൻ്റെ ആഗ്രഹം, എൻ്റെ ആവശ്യമില്ല, എനിക്കിപ്പോൾ പടം ഇല്ലെങ്കിലും ജീവിക്കാൻ അറിയാം, പെയിൻറ് ചെയ്യാൻ അറിയാം. ഞാൻ പെയിൻറ്റ് ചെയ്ത് റോഡ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു എത്ര രൂപ വേണമെങ്കിലും കിട്ടും. അതിൻ്റെ ഒരു ഉദാഹരണം നമ്മുടെ ചന്ദ്രിക രവിയേട്ടനില്ലേ, ചന്ദ്രിക രവിയേട്ടൻ
എന്തെങ്കിലും ബ്രിട്ടാസ് കാണുവാണെങ്കിൽ ഒന്ന് ചോദിച്ചാൽ മതി. അവിടെ ഒരു ഫോട്ടോ ഇരിപ്പുണ്ട്, ചേട്ടൻ പെയിൻറ് ചെയ്തത്, ഇങ്ങനെ ഒരു പെൺകുട്ടി വിളക്ക് പിടിക്കുന്നത്, വിളക്ക് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ഇന്നും അവരുടെ വീട്ടിൽ മദ്രാസിൽ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. ഞങ്ങളൊക്കെ കാണുന്നതിന് വളരെ മുമ്പ് വരച്ച പടമാണ്. ഒരു കേടുവരുവോ ഒന്നും ചെയ്തിട്ടില്ല ഫോട്ടോ. ആ ചേട്ടൻ ജീവിച്ചിരിക്കുമ്പം തന്നെ ഒരിക്കൽ, ഞങ്ങൾ ദാരിദ്ര്യത്തില്ല എന്നും, ഒരിക്കൽ ഏതോ ഒരു സായിപ്പ് അവരുടെ വീട്ടിൽ വന്നിട്ട് ഈ ഫോട്ടോയ്ക്ക് വില പറഞ്ഞു, എത്ര ലക്ഷം രൂപ വേണേലും തരാം, ഈ ഫോട്ടോ തരുമോയെന്ന് ചോദിച്ചെന്ന്. അപ്പോൾ രവിയേട്ടം വിചാരിച്ചു, അയ്യോ ഭരതന് പൈസയ്ക്കൊക്കെ അത്യാവശ്യമുള്ള ആളല്ലേ, ഇത് കൊടുത്തേക്കാം എന്ന് വിചാരിച്ചു. എന്നിട്ട് ഭരതനെ വിളിച്ച് ചോദിച്ചു പോലും, രവിയേട്ടൻ കൊടുക്കട്ടെ ഈ ഫോട്ടോ, ഇങ്ങനെ ഒരു സായിപ്പ് ചോദിക്കുന്നുണ്ടെന്ന്. ഞാൻ സായിപ്പിന് വിൽക്കാനോ അല്ലെങ്കിൽ എൻ്റെ കാശിൻ്റെ ദാരിദ്ര്യം നീർക്കാനോ അല്ല രവിയേട്ടൻ ഞാൻ ആ ഫോട്ടോ തന്നത്. രവിയേട്ടന് വേണ്ടെങ്കിൽ അതെടുത്ത് കത്തിച്ച് കളയാം, കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇന്നും ഇരിപ്പുണ്ട് അവരുടെ വീട്ടിലെ ഫോട്ടോ. ശിവാജി ഗണേശൻ്റെ വീട്ടിലിരിപ്പുണ്ട് ഒരു പെയിൻറ്റിങ്. ചേച്ചി, ഭരതേട്ടൻ ഒരുപാട് സ്നേഹം തന്നു, അതുപോലെ ഒരുപാട് ദുഃഖം തന്നു, സമ്മിശ്രമായി. ചേച്ചി പറഞ്ഞ പോലൊരു നിഷേധി, നീതമായിട്ടുള്ള നിയമങ്ങൾക്കനുസരിച്ചല്ല പുള്ളി ജീവിച്ചത്. പുള്ളിക്ക് പുള്ളിയുടേതായ നിയമങ്ങളായിരുന്നു. ഞാൻ ഓർക്കുന്ന എന്താന്ന് വെച്ചാൽ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടാവുന്നതിൽ വലിയൊരു ബന്ധം തന്നെയാണ് ഭരതേട്ടൻ എന്ന് പറയുന്ന ഒരു വലിയ കലാകാരൻ, വലിയ തറവാടി, ഭയങ്കര ഓർത്തഡോക്സ് ഫാമിലി എല്ലാം കൊണ്ടും. ഞങ്ങളതും അതുപോലൊക്കെ തന്നെയാണ്. എന്നാലും ഒരു മകൻ, ഒരു കുടുംബം, ഏക മകൻ, വലിയൊരു കുടുംബം, വലിയൊരു മേനോന്റെ തറവാട്, നല്ല കലാകാരൻ, നല്ല എന്തിനും ഈ പറഞ്ഞ മാതിരി തന്നെ പേടാ, പടമില്ലെങ്കിൽ പെയിൻറ് ചെയ്ത് ചുമ്മാ ഇങ്ങനെ നോക്കിയിരിക്കുന്നതിന് ഒരു ഒരു നാലഞ്ച് പടമെങ്കിലും ബ്രിട്ടാസിനെ വരച്ചിട്ടുണ്ടാവും. അതേപോലെ കഴിവുള്ള ഒരാൾ തന്നെയായിരുന്നു, അടിമുടി കലാകാരനായിരുന്നു, ആയിരുന്നു തീർച്ചയായിട്ടും. സമ്മതിച്ചു കൊടുക്കാൻ ഒരുപാട് വിഷമങ്ങളും തന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ ഓർക്കുന്ന എൻ്റെ വിധിയായിരിക്കും. എനിക്ക് നല്ല രണ്ട് മക്കൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എൻ്റെ നിധിയാണ് ആ രണ്ട് മക്കൾ. പണം സമ്പാദിച്ചു തരുന്നതല്ല, അല്ലാതെ നമ്മുടെ മനസ്സിന് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒത്തിരി കാര്യങ്ങളുണ്ടല്ലേ. പിന്നെ അതാണ് ഞാൻ ചേച്ചിയുടെ ജീവിതം നോക്കുമ്പോൾ ഒരുപാട് പേര് പറയും, ചേച്ചിയുടെ സുഹൃത്തുക്കൾ നമ്മുടെ സുഹൃത്തുക്കളും എല്ലാമാണ് ചേച്ചിയുടെ ജീവിതത്തിൻ്റെ ആകസ്മികതകൾ. എന്താ കാരണം വെച്ചാൽ, ഭരതേട്ടൻ വേറൊരു പെൺകുട്ടിയാണ് പ്രണയിച്ചത്. എല്ലാവർക്കും അറിയാവുന്ന പോലെ ശ്രീവിദ്യയും ഭരതേട്ടനും തമ്മിലുള്ള അതിൻ്റെ ഹംസമായിരുന്നു ഞാൻ, അതിൻ്റെ ഹംസയായിരുന്നു. അതാണ് ഹംസം. ഇന്നലെ മിനിഞ്ഞാന്നും കൂടെ എന്തോ ഒരു കാര്യത്തിന് ഈ കാര്യം പറയേണ്ടി വന്നു. വീട്ടിൽ ഇവരുടെ കുടുംബത്തെ എല്ലാവർക്കും അറിയാം കഥ, എൻ്റെ ചേച്ചിമാർക്കും നാത്തൂമാർക്കൊക്കെ അറിയാവുന്ന കഥയാത്. അവിടെ വച്ച് ഇങ്ങനെ എന്തോ ഒരു ഒരു സംഭവം പറഞ്ഞപ്പോഴത്തേക്കും ഈ കഥ പറയേണ്ടി വന്നു. അവിടെ ശ്രീവിദ്യയും ഭരതേട്ടനും തമ്മിലുള്ള പ്രണയത്തിൻ്റെ എന്താ പറയുക, ഒരു ഇടനിലക്കാരിയായി ദീർഘകാലം പ്രവർത്തിച്ചു. അവർക്ക് ഇടയിലുള്ള സന്ദേശങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാനുള്ള ഒരു വീട്ടിൽ, എൻ്റെ വീട്ടിൽ ആകെ വന്നുകൊണ്ടിരുന്നത് അവർക്ക് ഫോൺ ചെയ്യാനായിരുന്നു. അവർക്ക് ഫോൺ ചെയ്യാനാണ് വീട്ടിൽ വരുന്നത്. കാരണം അവരുടെ വീട്ടിൽ ആണുങ്ങൾ ഫോൺ ചെയ്ത് കൊടുക്കത്തില്ല. കാരണം ഈ പുള്ളിയെ വിളിക്കുന്നതെന്ന് അവരുടെ അമ്മ അച്ഛനും മോഹനൊക്കെ അറിയാം. മോഹൻ എന്ന് പറഞ്ഞാൽ വിദ്യയുടെ ബ്രദർ ഒക്കെ അറിയാവുന്ന ആളായിരുന്നു. പക്ഷേ അതുകൊണ്ട് കൊടുക്കത്തില്ല. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് എന്നെ കൊണ്ട് വിളിപ്പിച്ചിട്ട് ഞാൻ സംസാരിച്ച് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തതിന് ശേഷമായിരിക്കും ഇവർ തമ്മിൽ സംസാരിക്കുന്നത്. പക്ഷെ തെറ്റിപ്പറ്റിയപ്പോൾ ഞാനാണ് ഒരുപാട് വഴക്ക് പറഞ്ഞത്, ഒത്തിരി വഴക്ക് പറഞ്ഞു. എന്നെ കൊണ്ട് ഞാൻ പറഞ്ഞ് മേലാൽ ഇവിടെ കയറരുതെന്ന് വരെ പറഞ്ഞ് ഇറക്കി വിട്ടതാ, അതുവരെ ഉണ്ടായി. പക്ഷെ ഇത് കറങ്ങിത്തരുന്ന വിധി, അതാ ഞാൻ പറഞ്ഞ വിധി. അവർ തമ്മിൽ തെറ്റിപ്പിരിഞ്ഞ എന്താണ്? അവർ തമ്മിൽ വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ. ചോദിച്ചില്ല, എനിക്കറിയാം, എല്ലാം അറിയാം, എല്ലാം അറിയാം. ഒരു സെറ്റിൽ വെച്ചിട്ടാണ് രണ്ടുപേരും പിരിയുന്നത്? അതെ, സെറ്റിലല്ല, നേരിട്ട് പോയി പറയായിരുന്നു നമുക്ക് പിരിയാം എന്ന്. അപ്പോഴേക്കും ചേച്ചി ആ സെറ്റിൽ ഞാനുണ്ട്, ആ സെറ്റിൽ ഞാനുണ്ട്. അപ്പം ഞങ്ങൾ, ഞാനും ദേവും കൂടെ, വിദ്യയും കൂടെ മേക്കപ്പ് റൂമിനകത്ത് ഉച്ചയ്ക്ക് ബ്രേക്ക് കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിൻ്റെ കഥ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ വിദ്യ പറയായിരുന്നു, ശരിയായി പോകുമെന്ന് തോന്നുന്നില്ല ചേച്ചി, ഭയങ്കര സംശയാലുവാണ്, ഭയങ്കര സംശയാലുവാണ്, എനിക്ക് തോന്നുന്നില്ല ശരി. അപ്പോൾ ഒരു ഹോൺ കേൾക്കാം, ഈ സ്കൂട്ടറിന് ഒരു പ്രത്യേക ഹോണായിരുന്നു പുള്ളിയുടെ. അപ്പോൾ എന്നോട് പറഞ്ഞു വരുന്നുണ്ട് എന്ന് പറയുകയും ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞ പുറത്ത് പോയി സംസാരിക്കുകയും, ഞാനിവിടെ മേക്കപ്പ് റൂമിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ കിടക്കുക,
ഒരു ഷീറ്റ് വിരിച്ചിട്ട് താഴെ കിടക്കുകയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ കരഞ്ഞുകൊണ്ട് കയറി വന്നു. അവിടുന്ന് പിന്നെ വീട്ടിൽ പോയിട്ടാണ് പിരിഞ്ഞത്. ഒക്കെ ഇവര് വൈകുന്നേരം ഷൂട്ടിംഗ് കഴിഞ്ഞ് വീട്ടിൽ പോയി. ഇവരുടെയൊക്കെ പ്രണയസല്ലാപങ്ങൾ ഒളിഞ്ഞിരുന്ന് കേൾക്കില്ലായിരുന്നു ലളിത ചേച്ചി? ഒരു ഒരിക്കലും ചെയ്തിട്ടില്ല. ആര് പറഞ്ഞു? ഒരാൾ പറഞ്ഞു എപ്പോഴും ലളിത ചേച്ചി ഇങ്ങനെ ഒളിഞ്ഞിരുന്ന് കേൾക്കുന്നു. ഞാനോ? എനിക്ക് നേരിട്ട് കേൾക്കാമല്ലോ, പിന്നെ എന്തിനാ ഒളിയുന്നത്? നേരിട്ട് കേൾക്കാം, ഫോൺ ചെയ്ത് കയ്യിൽ കൊടുക്കാം. അതേ ചോദ്യം പിന്നെ പിന്നെ കഥ എന്റെ പുറകെ പോയി ഒളിഞ്ഞിരിക്കണോ? ഞാൻ എന്റെ ആവശ്യമില്ലല്ലോ. എപ്പോഴാണ് ഭരതേട്ടൻ ചേച്ചിയുടെ മനസ്സിൽ മുട്ടിട്ടത്? രതിനിർവേദം സിനിമയിൽ 78 ജനുവരി രതിനിർവേദം സിനിമയുടെ സെക്കൻഡ്. അത് ഞങ്ങൾ തമ്മിൽ ഉണ്ടായത് ഒന്നുമല്ല, നമ്മുടെ ഹരി പോത്തൻ എന്ന് പറയുന്ന സുപ്രിയയുടെ ഒരു പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു, അദ്ദേഹം ഉണ്ടാക്കിയ ഒരു കഥയാണ്. ഞങ്ങളെ രണ്ടുപേരെയും കൂടെ ഒരു ട്രെയിനിൽ കണ്ടു എന്നുള്ളതാണ് കഥ. ട്രെയിനിൽ പിന്നെ കോഴിക്കോട് ഒന്ന് ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട്, ഹരൻ സാറിൻ്റെ ഒരു പടത്തിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട്, ഞാനും എൻ്റെ കൂടെ അന്ന് യാത്ര ചെയ്ത ആൾ ജീവിച്ചിരിപ്പോട്ട്, വേണമെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഒരു രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് ഒരു ആർട്ട് ഡയറക്ടറുണ്ട്, ട്രിവാൻഡ്രത്തുള്ളതാണ് പുള്ളി. ഇന്നും ജീവിച്ചിരിപ്പുണ്ട് ഈ പുള്ളി. ഞാനും കൂടെയാണ് ട്രെയിനിൽ വന്നത്. ഇത് വരട്ടെ. ലളിത ചേച്ചി എന്ന് പറയുമ്പോൾ എൻ്റെ ഗുരുപത്നിയാണ്. എൻ്റെ ഗുരുനാഥൻ ഭരതേട്ടൻ്റെ പ്രിയപ്പെട്ട സഹധർമ്മിണി. രതിനിർവേദം എന്നുള്ള സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് ആ ഒരു സമയത്തൊക്കെയാണ് നിങ്ങൾ തമ്മിൽ കല്യാണം കഴിച്ചതെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പിന്നെ ഞാനന്നൊരു ചെറിയ കുട്ടി, ഒരു 17 വയസ്സുകാരനായതുകൊണ്ട് അവിടെ ഈ സെറ്റിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്നൊന്നും എനിക്ക് അത്ര കാര്യമായിട്ടൊന്നും അറിയായിരുന്നില്ല. ഇപ്പോൾ അഥവാ ചോദിച്ചാൽ തന്നെയും ആരും ഒന്നും നമ്മളുടെ അടുത്ത് അങ്ങനെ ക്ലിയറായിട്ടൊന്നും പറയായിരുന്നില്ല. ഒരു മെച്യൂരിറ്റി ഇല്ലാത്തൊരു കൊച്ചു പയ്യൻ എന്നുള്ള നിലയ്ക്ക് വിടുമായിരുന്നു. അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, പക്ഷേ ലളിത ചേച്ചി, നമ്മുടെ ഹരിപോത്തൻ സാറ്, ഹരി സാറ് എപ്പോഴും ഇങ്ങനെ ലളിത ചേച്ചിയെ ഇങ്ങനെ കൂപ്പ കൂപ്പ ട്രെയിൻ കൂപ്പ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിയാക്കുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ രാമേന്ദ്ര ബാബു സാർ, ക്യാമറാമാൻ, മറ്റേ നമ്മുടെ അസോസിയേറ്റ് ഭരതേട്ടൻ്റെ അസോസിയേറ്റ്സ് ആയിരുന്നു സദാനന്ദ് ഏട്ടൻ, അജയൻ ചേട്ടൻ, ഇവരൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിങ്ങനെ കളിയാക്കുന്നു. എന്താണെന്ന് മനസ്സിലാവുന്നില്ല. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ചെറുതായിട്ടൊക്കെ പിടികിട്ടി. ലളിത ചേച്ചിയെ പറ്റിയിട്ടൊരു ഒരു ഗോസിപ്പ് വന്നു. ഒരു താടി വെച്ച ഒരു ആർട്ട് ഡയറക്ടറും സംവിധായകനുമായ ഒരാളുടെ കൂടെ ശ്രീമതി KPSC ലളിത ട്രെയിനിലൊരു കൂപ്പയിൽ യാത്ര ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആ സമയത്തൊരു ഗോസിപ്പ് വന്നു വന്ന്. പക്ഷേ പിന്നീട് എനിക്ക് അതിനെപ്പറ്റിയുള്ള ശരിയായ കഥകളൊക്കെ മനസ്സിലായി, അതൊരു തെറ്റായ ന്യൂസ് ആയിരുന്നു എന്നുള്ളതും ഒക്കെ. എന്തായാലും അത് നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടിയിട്ട് ലളിത ചേച്ചി അതെന്താണെന്ന് ഒന്ന് ക്ലിയറാക്കി തരാം. നുണയല്ലേ അപ്പം ഞാൻ പറഞ്ഞത്, കണ്ട ഇത് ഞാൻ അറിഞ്ഞേയില്ലേ, സത്യമല്ലേ? അപ്പം ഞാൻ പറഞ്ഞത് ഈ രാധാകൃഷ്ണനാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ രാധാകൃഷ്ണനെയും ഇദ്ദേഹത്തിനെയും കണ്ട ഏതാണ്ട് ഒരുപോലിരിക്കും. അപ്പം ഹരൻ സാറിൻ്റെ പടം ഇത് അടിമക്കച്ചവടമോ എന്തോ പറ്റുമായിരുന്നു കോഴിക്കോട്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിച്ച് ഈ കൂപ്പയിലാണ് യാത്ര ചെയ്ത് വരുന്നത്. ഞാൻ മേലെ കയറി കിടന്നു, ഇദ്ദേഹം താഴെ ഇരിക്കുന്നു. കണ്ണൂർ ഷൊർണൂർ വന്നപ്പോഴത്തേക്കും ഭക്ഷണം വാങ്ങിച്ചു തന്നു. അവിടെ ഇരുന്നിട്ട് തന്നെ ഞാൻ ഭക്ഷണം കഴിച്ച് കൊണ്ടുപോയി ഇല കൊണ്ട് കളഞ്ഞിട്ട് തിരിച്ച് വീണ്ടും മേലെ ഞാൻ കയറി കിടന്നു. ഇവിടെ മദ്രാസിൽ വന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും എന്നോട് ചോദിച്ചു, ലാൽസ അന്ന് എന്നെ ഇവരാരും എന്നെ പേര് വിളിക്കത്തില്ല. എന്നെ ഒന്ന് രണ്ട് പേരുണ്ട് എന്നെ പേര് വിളിക്കാത്തവർ. ഒന്ന് പത്മരാജൻ, ഒന്ന് ബാലുമഹേന്ദ്ര, ഒന്ന് പിന്നെ ഈ രാധാകൃഷ്ണൻ നമ്മുടെ സാറ്, പിന്നെ ഒരു ശ്രീനി എന്നും പറഞ്ഞൊരു ആർട്ട് ഡയറക്ടർ ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ ശ്രീലത, ഉമ്മുക്ക, ഇവരാരും ഇവരൊക്കെ വളരെ ഓമനിച്ച് വിളിക്കുന്നത് ലാൽസ എന്നാണ് വിളിക്കുന്നത്. ഇതാണോ? അല്ലല്ലോ, അങ്ങനെ വിളിക്കുള്ളൂ. ഒന്ന് എന്നെ ഭരതന്റെ വീട്ടിൽ കൊണ്ട് വിടുവോ എന്ന് ചോദിച്ചു. അപ്പൊ പരാങ്കുശപുരം എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്, അവിടെയാണ് ഇദ്ദേഹം താമസിക്കുന്നത്. ഈ ഫോൺ ചെയ്യാൻ വീട്ടിൽ വരാറുണ്ടല്ലോ. ഞാൻ പറഞ്ഞു അതിനെന്താ വിട്ടിട്ട് പോവാന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് വന്ന വണ്ടിയിൽ ഞാൻ ഇദ്ദേഹത്തിനെ കൊണ്ടുപോയി അവിടെ ഇറക്കി വിട്ടിട്ടാണ് ഞാൻ പോയത്. അപ്പൊ പിന്നീടാണ് ഞാൻ എന്നോട് പറയുന്നത്, എന്നെ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം പറയുന്നത്, ഈ പുള്ളി പിന്നെ ട്രെയിനിനകത്ത് ഉണ്ടായിരുന്നു, എന്നിട്ട് ഞാൻ പരീക്ഷിക്കാൻ വേണ്ടി ചോദിച്ചു, നിങ്ങൾ ഒരേ കൂപ്പകളല്ലേ വന്നത്, എന്നിട്ട് എങ്ങനെയായിരുന്നു പറഞ്ഞു. എന്താ അവരോടൊരു വാക്ക് പോലും മിണ്ടാൻ പറ്റത്തില്ലല്ലോ. അവർ വണ്ടിക്കകത്ത് കയറിയ ഉടനെ തന്നെ മേലെ കയറി കിടന്ന് ഉറക്കമായി. ഒരു സൗഹൃദ സംഭാഷണത്തിന് പോലും ആ സ്ത്രീ നമ്മുടെ അടുത്ത് വന്നിരുന്നിട്ടില്ല. ഭക്ഷണം വന്നപ്പോൾ വാങ്ങിച്ചു കൊടുത്തു, ഞാൻ കഴിച്ചു കയറി. ഭയങ്കര നല്ല ക്യാരക്ടറാണ്. അന്ന് തൊട്ട് ഈ പുള്ളി എന്നെ നിരീക്ഷിക്കുന്നുണ്ടെന്നൊക്കെയാണ് പറയുന്നത്, ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ മറ്റേത് പോയല്ലോ, മറ്റേ കേസ് വിദ്യാമ്മ പോയി പോയി. അത് ആ പട കുപ്പിച്ചില്ലത് വരുന്ന പോലെ തകർന്നൊടിഞ്ഞ് കൂട്ടിച്ചേർക്കാൻ പറ്റാത്ത ലെവലിലേക്കും അതങ്ങ് പിരിഞ്ഞു പോയി. പിരിഞ്ഞു പോയി കഴിഞ്ഞ് ഈ ഇദ്ദേഹം
ഭയങ്കരമായിട്ട് വിഷമിച്ച് നടന്ന കുറേ കാലങ്ങളുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഒന്ന് രണ്ട് പ്രണയത്തിലൊക്കെ പോയി വീഴുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. വേറെ പ്രണയത്തിൽ പോയി ചാടി ചാടി, അതും നമുക്കറിയാം, അതും എനിക്കറിയാവുന്ന കേസ് കേട്ടുള്ള ഇത്. ഇത് എങ്ങനെയാന്ന് വെച്ചാൽ ഇതിന്റെ തമാശ, ഇതിന്റെ ആൽമരം എന്റെ വീടാ. ഇതൊക്കെ പൊക്കിയെടുത്ത് കൊണ്ടുവരുന്ന നമ്മുടെ വീട്ടിലോട്ടാ. ഒരു സമാധാനം പറയാനോ അല്ലെങ്കിൽ ഇവർക്ക് തമ്മിൽ ഒരു വർത്തമാനം പറയാനോ അങ്ങനെ ആ കുട്ടിയുടെ പേര് ഞാൻ പറയത്തില്ലേ, ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടോ? അതുകൊണ്ട് ഇവിടെ കുടുംബിനിയായി അമ്മയായി കുടുംബിനിയായി അമ്മയായി ഭർത്താവ് മരിച്ചു പോയി. ഇപ്പൊ അവർക്ക് രണ്ടു കുട്ടികളൊക്കെ ഉണ്ട്, നല്ലൊരു സ്ത്രീയാ അവരുണ്ട്. ഇടയ്ക്ക് നിങ്ങള് പിന്നെ ലളിത ചേച്ചി ആ സ്ത്രീ തമ്മിൽ കാണുമ്പോ പഴയ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. ശാന്തിയാണ്, വേറെ ആരുമല്ല, ശാന്തി ഇല്ലേ, വില്യംസിന്റെ ഭാര്യ ശാന്തിയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അപ്പൊ ശാന്തി ഞങ്ങളിവിടെ എപ്പോഴും തമാശ പറഞ്ഞ് ചിരിക്കുകയൊക്കെ ചെയ്യും. ഇപ്പോഴും കള്ളി നീ എന്റെ വീട്ടിൽ വന്നിരുന്നിട്ട് അപ്പൊ എനിക്ക് ഞങ്ങൾ തമ്മിൽ ഇങ്ങനെയുള്ള യാതൊരു ഇതും ഇല്ലല്ലോ. പെട്ടെന്നാണ് ഈ ഇത് കഴിഞ്ഞ് രതി നിർവേദം സെക്കൻഡ് ഷെഡ്യൂളിൽ ചെല്ലുമ്പോഴാണ് അവിടെ എവിടെയൊക്കെ ഓരോരുത്തര് കൂപ്പ കൂപ്പ ഈ ഇത് കേക്കാം. ഇപ്പം പറഞ്ഞത് കൂപ്പ ലളിത എന്ന് പറഞ്ഞാൽ ഞങ്ങള് രണ്ടുപേരും ഒരു കൂപ്പയിൽ യാത്ര ചെയ്തു എന്നാണ് പറയുന്നത്. അതിനാണ് ഇരട്ടപ്പേരിട്ട് വിളിക്കുന്നത്. പക്ഷെ ഇത് കഴിഞ്ഞാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ നിങ്ങൾ ഒരു, ഞാൻ പറഞ്ഞു യോ ഇല്ല, രാധാകൃഷ്ണനായിരുന്നു എന്റെ കൂടെ ഉണ്ടായിരുന്നത്, വേറെ ആരും ഇല്ല, ഈ പുള്ളി ഇവിടെ ഷൂട്ടിങ്ങിലല്ലേ, പിന്നെ ഇതങ്ങനെ. അപ്പൊ ഹാരി പോത്തം വെറുതെ ഒരു തമാശ ഉണ്ടാക്കിയതാണ്. പക്ഷെ ആ തമാശ കയറി പിടിച്ചു. അത് 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 അപ്പൊ അവിടുന്ന് പോരുന്നതിന് മുമ്പ് എന്റെ അടുക്ക പറഞ്ഞു ഇവര് തമാശയായിട്ടാ പറയുന്നെങ്കിലും അതങ്ങ് കാര്യമായിട്ട് ആലോചിച്ചു കൂടെ എന്ന് ചോദിച്ചു എന്റെ അടുക്ക. അപ്പൊ ഞാൻ പറഞ്ഞു പിന്നെ കല്യാണരാമൻ, അപ്പൊ ഞാൻ വെറുതെ തമാശക്ക് വിളിക്കുന്ന കല്യാണരാമൻ കല്യാണരാമൻ ആരെ കണ്ടാലും കല്യാണം കഴിക്കാമെന്നൊരു ഒരു ഇതങ്ങ് കൊടുത്തേക്ക് സമാധാനത്തിന് വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു കല്യാണരാമൻ വെറുതെ വേണ്ട, എന്റെ അമ്മടൊക്കെ വേണ്ട കേട്ടോ. ഇത് കഴിഞ്ഞ് ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് ജനുവരി 1st എൻ്റെ വീട്ടിൽ, അതായത് 78 രാവിലെ വീട്ടിൽ വന്നു മദ്രാസിൽ. അപ്പോൾ ഞാനോടത്ത് വല്ല ഫോൺ ചെയ്യാനും വരുമായിരിക്കും, വന്ന് കയറി സീരിയസ് ആയിട്ടാണ് വന്നത്. എന്നിട്ട് പറഞ്ഞു ഇനി എനിക്ക് അങ്ങനെയുള്ള സ്വഭാവമൊന്നും ഉണ്ടാവില്ല, കാര്യം എന്തൊക്കെയാണെങ്കിലും എനിക്ക് ഞാൻ കുറേ നാൾ കൊണ്ട് ലൽസിനെ ഇങ്ങനെ ഗവനിക്കുന്നുണ്ട്, എനിക്കെന്തോ ഇഷ്ടമാണ്, കാര്യങ്ങളൊക്കെ അറിയാം, എനിക്ക് എല്ലാം അറിയാം, നമ്മുടെ ഗുരുനാഥനെയൊക്കെ എനിക്കറിയാം, ഞാൻ തന്നെ അദ്ദേഹത്തിനോട് സംസാരിച്ചോളാം ഗുരുനാഥന്റെ അടുക്കൽ എന്ന് പറഞ്ഞു. പുള്ളി തന്നെയാണ് സംസാരിച്ചത്. ഞാൻ പറഞ്ഞു തമാശക്കാണെങ്കിൽ ഞാനില്ല, കാര്യത്തിലേക്കാണെങ്കിൽ എനിക്കിഷ്ടാണ്. നേരം പോക്ക് പരിപാടിക്കാണ് ഇങ്ങോട്ട് വരണ്ട, ഞാൻ ഒരു പേരുദോഷം ഇതുവരെ വേറെ കേൾപ്പിച്ചിട്ടില്ല. സിനിമയിൽ വന്നിട്ട് ഇത്രയും നാളായി ഒരക്ഷരം മാറ്റി എഴുതാൻ, അന്ന് ഒരുപാട് മഞ്ഞപത്രങ്ങളൊക്കെ ഉണ്ടായിരുന്ന കാലമാണ്, ഒരു ഇതിലും എൻ്റെ ഒരു പേര് അങ്ങനെ വന്നിട്ടില്ല. അതുകൊണ്ട് എനിക്കതിൽ ഇഷ്ടമല്ല, എൻ്റെ വീട്ടുകാരെ വേദനിപ്പിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. ഇതൊക്കെ ആണെങ്കിൽ പോലും കല്യാണമൊക്കെ തീരുമാനിച്ച ശേഷം പിന്നീട് ഭരതേട്ടൻ്റെ അച്ഛനും അമ്മയും കൂടി വന്ന് പറഞ്ഞു ഈ പെണ്ണ് നേരത്തെ കല്യാണം കഴിച്ചൊരു പെണ്ണ് ഒരു കുട്ടിയുള്ളതാണ്. ശങ്കരാട്ട് ചേട്ടനാ കെട്ടിയ എന്നെ, അങ്ങനെയായിരുന്നു, അതായിരുന്നു കഥ. ശങ്കരാട് ചേട്ടൻ കല്യാണം കഴിച്ചിട്ട് എനിക്കൊരു കുട്ടിയുണ്ട്, ഞാൻ ജാതിയിൽ മോശമാണ് എന്നൊക്കെ അവരുടെ വീട്ടിൽ കുറെ പേര് പറഞ്ഞു കൊടുത്തു. പക്ഷെ അതാ അതുകൊണ്ടാണ് പത്മരാജനും ഇവരെല്ലാവരും കൂടെ കൂട്ടിയിട്ട് ആദ്യം ഇവിടെ ട്രിവാൻഡ്രത്ത് വെച്ച് രജിസ്റ്റർ മാര്യേജ് ചെയ്തായിരുന്നു ഞങ്ങള്. ക്ഷേത്രത്തിൽ പോയി കല്യാണം കഴിച്ചു. എത്ര കല്യാണം കഴിച്ചു? 3 ഒന്ന് തക്കല, രണ്ട് നിഗുഞ്ചത്തില്, രജിസ്റ്റർ മാര്യേജ്, മ്യൂസിയത്തിൽ ഒരു പാർട്ടി. ശശികുമാർ സാറിന്റെ സിനിമ, ഈ സിനിമയുടെ ഷൂട്ടിങ്ങിനായിരുന്നു. ഏതായിരുന്നു മറ്റേ കുക്കുവരെ സ്നേഹിച്ച രാജകുമാരി? രാജകുമാരിയുടെ വേഷത്തിലാണ് കല്യാണം. എന്തൊരു സംഭവജനകമാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് കല്യാണാലോചനയായിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ പടത്തിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ് നേരെ നിലമ്പൂർക്ക് പോവാണ്, ഐ വി ശേഷിയുടെ ഒരു പടത്തിന്റെ ഷൂട്ടിങ്ങിന് വേണ്ടി. ചെറുതുരുത്തി ഗസ്റ്റ് ഹൗസ് നമ്പർ 1, അതെ, അവിടെ കൊണ്ടുവന്നാണ്. എന്നിട്ട് അപ്പൊ എന്റെ കൂട്ടത്തിൽ ഒന്നിച്ച് ട്രെയിനിൽ ഈ പുള്ളിയും കയറി ഇവിടുന്ന്. അപ്പൊ പറഞ്ഞു പേപ്പറിൽ വല്ല ഫോട്ടോ വരുമോ, ഇത് പേപ്പറിൽ അറിയുമോ ചെയ്യാനോ, വീട്ടുകാരെ ആകെ ഇതാവും കുഴപ്പമാവും, അതുകൊണ്ട് ഞാൻ വീട്ടിൽ ചെന്ന് ആദ്യം പറയാം എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി ഷൊർണൂർ ഇറങ്ങി. ഞാൻ നേരെ നിലമ്പൂർക്ക് പോയി. അപ്പൊ എന്നോട് പറഞ്ഞു വീട്ടിൽ കുഴപ്പമാണെ, വൈകുന്നേരം ഞാൻ അങ്ങ് വരും, വന്നിട്ട് ഞാൻ മദ്രാസിൽ പോയി വേറെ വീടൊക്കെ എടുത്തിട്ട് പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ കയറത്തില്ല എന്നും പറഞ്ഞാണ് വരുന്നത്. അപ്പൊ വീട്ടുകാര് ഒറ്റപ്പാലത്തെങ്ങാണ്ടുള്ള ഒരു പെൺകുട്ടിയെ
എല്ലാം തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്. അപ്പോൾ ഇത് പറഞ്ഞിട്ട് പോയിട്ട് പിറ്റേ ദിവസം പേപ്പറിൽ ഫോട്ടോ വന്നു. ഞങ്ങളുടെ ഫോട്ടോ എടുത്തിട്ടില്ല ഒന്നിച്ചുള്ളത്. പുള്ളി പേടിച്ചിട്ട് പറഞ്ഞു ഫോട്ടോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞായിരുന്നു. എന്നിട്ട് ഫോട്ടോ എടുത്തില്ല. എന്നിട്ട് പിറ്റേ ദിവസം പേപ്പറിൽ വന്ന ഫോട്ടോ ഏതാന്ന് വെച്ചാൽ പത്മരാജൻ്റെ തോളെ കൈയിട്ട് ഇങ്ങനെ ഒരു മാലയും കൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്. അത് പപ്പൻ്റെ തല വെട്ടി മാറ്റിയിട്ട് എൻ്റെ തല അവിടെ ആക്കി. പേപ്പറുകാരൻ അവർ കഷ്ടപ്പെട്ടു കേട്ടോ. അന്നും പരിപാടി തന്നെയായിരുന്നു അല്ലേ? അതാണ് വീട്ടിൽ കണ്ടത്. വീട്ടിൽ കണ്ടിട്ട് അവിടെ ചെന്നപ്പോഴത്തേക്കും അച്ഛനും അമ്മയും കൂടെ പറഞ്ഞു ഏതായാലും ഇത്രയൊക്കെ ആയില്ലേ, നിനക്ക് അത് തന്നെയാണ് ഇഷ്ടമെങ്കിൽ എന്നാൽ പിന്നെ അത് തന്നെ ആയിക്കോട്ടെ കുട്ടിയെ. പക്ഷേ നമുക്ക് നിയമപ്രകാരം കുട്ടിയെ ഞങ്ങൾക്ക് കാണണം, കണ്ടിട്ട് വേണം. അങ്ങനെയാണ് നേരെ നിലമ്പൂർ വരുന്നതും എന്നെ കൊണ്ടുവന്ന് ചെറുതൊരു ഗസ്റ്റ് ഹൗസിൽ കൊണ്ടെടുത്തിട്ട് പിറ്റേ ദിവസം അമ്മയും അച്ഛനെയും വിളിച്ചോണ്ട് വന്ന് കാണിച്ചു. അന്ന് എൻ്റെ കഴുത്ത് താലി കിടപ്പുണ്ട്. അപ്പോൾ ആ താലി ഊരി മാറ്റി വെച്ചോളാൻ പറഞ്ഞു. കെട്ടിയിട്ടില്ല, ആലോചിക്കുന്നതേ ഉള്ളൂ എന്ന് പറയാൻ അങ്ങനെ പറഞ്ഞു. പിന്നെ അച്ഛനാണ് സിൽവർ നൈട്രേറ്റിലായിരുന്നു ആദ്യത്തെ കളി. അത് കഴിഞ്ഞ ശേഷം തീവണ്ടി ചാടിച്ചാകുന്നു ഒരു ഭീഷണി. അത് ഈ ഇതിന്റെ ബഹളത്തിനിടയിലാ ഇത് വിട്ടുപോകുന്നു അല്ലേ? ആ വിട്ടുപോകുന്നു. കാരണം എനിക്ക് എന്നെ കല്യാണം കഴിച്ച് എനിക്ക് ഒരു കുട്ടിയുണ്ട്. ശങ്കരാടിയിൽ ഒരു കുട്ടി കുട്ടിയുണ്ട്. ശങ്കരാടി ചേട്ടൻ അറിയുന്നുണ്ടായിരുന്നു? ശങ്കരാടി ചേട്ടൻ അറിഞ്ഞു അറിഞ്ഞോ? അറിഞ്ഞു. ശങ്കരാടി ചേട്ടൻ പക്ഷെ ഒരു തമാശയായിട്ടൊരു വാക്ക ഉദയേഷ്ടി വെച്ച് ഉണ്ടായിട്ടുണ്ട്. ഇത് ഉണ്ടാവാതിരുന്നിട്ടില്ല. അവിടെ എല്ലാരും കൂടെ ചേർന്നിട്ട് അന്ന് അതായത് ബോബച്ചന്റെ അതായത് ചാക്കോടെ അച്ഛന്റെ കല്യാണം, ആ കല്യാണത്തിന്റെ തലേദിവസം രാത്രിയിൽ അവിടെ ഒരു വലിയ പാർട്ടി ഉണ്ടാവും. ഞങ്ങളൊക്കെ ഉണ്ട് അവിടെ. അപ്പൊ എല്ലാരും കൂടെ ചുമ്മാ അവിടെ ഇരുന്ന് പറഞ്ഞു ലളിത കല്യാണം കഴിച്ചിട്ടില്ല, ഈ ശങ്കരാടി ചേട്ടൻ നല്ല കുടുംബക്കാരനല്ലേ, കല്യാണം കഴിച്ചുകൂടെ ലളിത എന്ന് ചോദിച്ചപ്പോ ഇങ്ങനെ പറഞ്ഞു. ഞാൻ ഉടനെ എന്നെ അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞു എന്നെ കല്യാണം കഴിക്കണ പുള്ളിക്കുള്ള സ്വത്ത് മുഴുവൻ എന്റെ പേർക്ക് എഴുതി വെക്കണം, എന്നാലേ ഞാൻ സമ്മതിക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അത് പറഞ്ഞു ഞാൻ എൻ എസ് എസിന് എഴുതി വെച്ചാലും നിനക്ക് തരത്തില്ലെന്ന് തോന്നുന്നു. ഞാൻ ചോദിച്ചു അതെന്താ നിന്റെ കയ്യിൽ ഇഷ്ടംപോലെ കാശുണ്ട്, പിന്നെ നിനക്കെന്താ കാശ് എന്ന് പറഞ്ഞിട്ട് നടക്കുകയാണ്. അതെ, ഒരു കുട്ടി തോർത്ത് കൊടുത്തോണ്ടല്ലേ നടക്കുള്ളൂ. അല്ലെ മുണ്ടൊന്നും വാങ്ങിച്ച് ശരിക്കും ഒരു നല്ല മുണ്ടൊന്നും വാങ്ങിച്ചു കൊടുക്കത്തില്ലല്ലോ, കാശ് ചിലവാകത്തില്ലേ. അങ്ങനെ നടക്കുന്ന എവിടാണേലും അതെ, ഒരു ഹോട്ടലിലൊക്കെ താമസിക്കുകയാണ്, ആ ഹോട്ടലിലെ ടവലില്ലേ അതെടുത്ത് രാവിലെ കൊടുത്തിട്ടായിരിക്കും അവിടെ ഒക്കെ നടക്കും. അതെ, അതാണ് വെറുതെ കിംവദന്തി ആയിട്ട് വന്ന ആരും മനസ്സിൽ വലിയൊരു ആന്തലായി വന്നല്ലേ. ഉവ്വ് എനിക്ക് ഭയങ്കര, ഞാൻ പറഞ്ഞു ഞാൻ ജീവിച്ചിരിക്കില്ല, ഞാൻ ഈ പോക്കിൽ ഞാൻ ട്രെയിനിൽ, കാരണം എനിക്ക് വേറൊരു പേര് ദോഷം കേൾക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ജീവിച്ചിരിക്കത്തില്ല എന്ന് പറഞ്ഞു. പൊട്ടി തകർന്നുപോയി ഭയങ്കരമായിട്ട്, കരഞ്ഞു ഭയങ്കരമായിട്ട്. അതാണ് ഞങ്ങൾ തമ്മിൽ വഴക്ക് കൂടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടായിരുന്നു, ഓ എന്നെ കല്യാണം കഴിച്ചില്ലെങ്കിൽ ട്രെയിനിനടിയെ തല വെച്ച് ചാവുമെന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ തല കയറിയിരുന്ന് നിരങ്ങുകയാണ്. പുള്ളിയെ ഞാൻ മര്യാദ പഠിപ്പിക്കുക പോലും. പക്ഷെ ഭരതേട്ടനെന്ന് ചെറിയ ചെറിയ ഉടുക്ക് പരിപാടിയിലൂടെ ലളിത ചേച്ചിയെ ഒന്ന് സാന്ത്വനിപ്പിച്ചു അല്ലേ? അതായത് കല്യാണം കഴിക്കേണ്ട, നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ അങ്ങനെ പറ്റിപ്പിടിയായിട്ട് നടക്കാം. വിവാഹം കഴിക്കത്തില്ല എന്നെ, എന്നേന്നല്ല ഒരു പെൺകുട്ടിയും വിവാഹം കഴിക്കൂല, വല്ല വീട്ടുകാരെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ പറഞ്ഞു വെക്കാം എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. അങ്ങനെയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു അന്ന് ഭരതേട്ടൻ വന്ന് ലളിത ചേച്ചിയുടെ നെറ്റിയിൽ ഒരു കുങ്കുമപ്പൊട്ട് തൊടിയിച്ചതാണ്, അല്ലെങ്കിൽ വണ്ടിയും ചാടിപ്പോയി. ആ പൊട്ട് തൊടിയിപ്പിച്ചിട്ട് എന്റെ ബ്രദറിനെ എന്റെ കൂട്ടത്തിൽ പറഞ്ഞയച്ചു ട്രെയിനിൽ. കാരണം ഞാൻ എങ്ങാനും എടുത്ത് പേടിച്ചിട്ട് കോഴിക്കോട് കൊണ്ടുവിടാൻ വേണ്ടി തിരിച്ച്. സിൽവർ നൈട്രേറ്റിന്റെ കഥ അറിയായിരുന്നു അന്നേരം? അറിയായിരിക്കും. അതുകൊണ്ടാണ് ഇവള് കടുങ്കൈ കാണിക്കുന്ന ഒരു പേടി ഉണ്ടായിരുന്നു. കൊറേ അത് കഴിഞ്ഞ് കൊറേ ഞങ്ങൾ തമ്മിൽ കൊറേ തമാശ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പുള്ളിയുടെ ഈ സ്വഭാവത്തിന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചത്തുകളയും പല പ്രാവശ്യം പറഞ്ഞു. പുള്ളി അവസാനം പറഞ്ഞപ്പോൾ ഒന്ന് ചത്ത് കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് സ്വൈര്യം കിട്ടുമായിരുന്നു എന്ന് പറഞ്ഞ ദിവസങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. അത് ഈ അമരം തകരാന്ന് പറഞ്ഞ പടമില്ലേ, അത് ഭയങ്കര രസമാണ് ആ കഥ. എൻ്റെ മക്കളെയൊക്കെ പറഞ്ഞ് അച്ഛ അമ്മയുടെ ലീലാവിലാസങ്ങൾ പറഞ്ഞ് ധരിപ്പിച്ചിരിക്കുന്ന പുള്ളി തന്നെയാണ് ഈ സിദ്ധാർത്ഥനെയും ശ്രീകുട്ടിയും. അവർക്ക് അമ്മയുടെ കഥകൾ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ അമ്മയുടെ എൻ്റെ അമ്മ ഉള്ളതും കൂടെ ചെറിയ ചെറിയ ഈ കഥകളൊക്കെ വീട്ടിലുണ്ടായതൊക്കെ പറഞ്ഞു കേൾപ്പിച്ചിട്ടുണ്ട് പുള്ളിയെ. അങ്ങനെ അദ്ദേഹമാണ് എൻ്റെ മക്കളെ പറഞ്ഞ് ധരിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഓരോന്ന്. അങ്ങനെ തകരാന്ന് പറഞ്ഞ ഒരു പടം, അത് നമ്മുടെ
ഫിലിംഫെയർ, അന്ന് ഈ ഫിലിംഫെയർ അവാർഡ് എന്നൊക്കെ പറഞ്ഞ ഓസ്കാർ അവാർഡ് കിട്ടി. അതിന് കിട്ടി കിട്ടിയപ്പോഴേ തലേ ദിവസം വൈകുന്നേരം മദ്രാസിൽ ഒരു പാർട്ടി ഉണ്ടാവും. ഈ പടം സെലക്ട് ചെയ്ത് ആൾക്കാരുടെയൊക്കെ എല്ലാ പിന്നെ ആൾക്കാരെയും വെച്ചിട്ട് അവിടെ ഒരു പാർട്ടി ഉണ്ടാവും. ആ പാർട്ടിക്ക് ഫാമിലിയെ കൊണ്ടുപോകാം. അപ്പൊ അങ്ങനെ എന്നെടുക്ക പറഞ്ഞു, നീ റെഡി ആയിക്കോ, നീ ഫിലിംഫെയർ അവാർഡിന്റെ പാർട്ടി ഒന്നും കണ്ടിട്ടില്ലല്ലോ, ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ശരിയെന്നും പറഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞാനെല്ലാം റെഡി ആയപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, ഓടിപ്പോയി തുടങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ വരുന്നില്ല അവിടെ, എന്തായാലും അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെന്തിന് ഇവിടുന്ന് കഴിച്ചിട്ട് ഈ വണ്ടി, ഒന്നാമത് വണ്ടി തന്നെ തന്നെ ഓടിക്കണം, ഞാൻ ഇല്ലാന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞ ഒരു രസത്തിന് ഇല്ലാതെ എനിക്ക് അപ്പുള്ളിക്ക് സിഗരറ്റോ അല്ലെങ്കിൽ ഇതിൽ ഒരെണ്ണോ ഇല്ലാതെ ആൾക്കാരുടെ മുമ്പിൽ ഒന്ന് സംസാരിക്കാൻ വലിയ മടിയ, ഭയങ്കര ചമ്മല. അതായത് വീട്ടിൽ ഒറ്റയ്ക്ക് വളർന്നിട്ട് ആ ഒരു കൊഞ്ച് എന്ന സ്വഭാവം ഉണ്ടല്ലോ, ആ അത് മാറിയിട്ടില്ല. ചമ്മല, ആരുടെ മുമ്പിൽ നീങ്ങി നിന്ന് സംസാരിക്കില്ല, അങ്ങനത്തെ ഒരു സ്വഭാവമായിരുന്നു പുള്ളിയുടെ. അതേസമയം ഒരെണ്ണം വിട്ടിട്ടുണ്ടെങ്കിൽ എന്ത് സംസാരിക്കും, കയ്യിലൊരു സിഗരറ്റും വേണം, രണ്ടിടി കൊടുക്കണമെങ്കിലും നമ്മൾ അറിയേയില്ല ഇടിച്ചിട്ട് പോകുന്നതൊന്നും, നല്ല നല്ല കൊട്ടുവെച്ച് കൊടുക്കും, അങ്ങനത്തെ സ്വഭാവമായിരുന്നു. എന്നിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടുന്ന് തുടങ്ങിക്കഴിഞ്ഞ് അപ്പൊ എന്റെ മുഖം വീർക്കും, എനിക്ക് ഇത് കണ്ട ഇത് എനിക്ക് ഇപ്പോഴും അതെ, ഈ സാധനം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് എന്റെ കാലും കൈയും വിറയ്ക്കാൻ തുടങ്ങും. എനിക്ക് എന്റെ ജീവിതം തകർത്തത് ഇതാണെന്നൊരു തോന്നല എനിക്കങ്ങ്, അത് മാറുകയില്ല, എനിക്ക് മരണം വരെ മാറത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട വേണ്ട എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു ഇല്ല ഒന്നുമില്ല, നീ പേടിക്കുകയും വേണ്ട, നീ പേടിക്കാതിരി, നിനക്ക് എന്തെങ്കിലും ഇത് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഒരു രസമല്ലേ അതൊക്കെ എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം കൂടെ എടുത്തു. ഞാൻ രണ്ടെണ്ണം കഴിഞ്ഞിട്ട് കാറിൽ ഞങ്ങൾ യാത്ര ചെയ്യുക, യാത്ര ചെയ്ത് പോകുന്ന വഴിക്ക് ഞാനിങ്ങനെ കിടി 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 ഇത് പറഞ്ഞ് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദൂരം അങ്ങോട്ട് ചെന്നപ്പോൾ പറഞ്ഞു അയ്യോ ഞാനൊരു സാധനം എടുക്കാൻ മറന്നുപോയി. അപ്പം ഞാൻ പറഞ്ഞു വണ്ടി തിരിച്ചു വിട്ടു. ഞാൻ ചോദിച്ചു എന്തും എടുക്കാൻ പറഞ്ഞു, അയ്യോ അതൊരു ഒരു സാധനം ബാബു അവിടെ വരും. അപ്പോൾ തകരയുടെ പ്രൊഡ്യൂസർ അവിടെ നിൽക്കുക, ബാബു അവിടെ വരും, ബാബുവിന് കൊടുക്കാനുള്ളതാ, അതിൻ്റെ ഒരു സാധനം എടുക്കാനുണ്ടെന്നും പറഞ്ഞു വീടിൻ്റെ നടയെ കൊണ്ടുവന്നിട്ടേ എന്നോട് പറഞ്ഞു നീ വണ്ടിക്കകത്തിരി ഞാൻ ഇപ്പോൾ വരാമെന്ന് ആദ്യം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു നീ പോയി ഇനി എടുത്തുകൊണ്ട് പോവാ, അവിടെ ഒരു പൊതി ഇരിപ്പുണ്ട് അതാണ് അത് ഇനി എടുത്തുകൊണ്ട് പോവാ എന്ന് പറഞ്ഞിട്ട് എന്ത് പൊതി. അപ്പം ഞാൻ എന്നോട് പറഞ്ഞു പൊതി ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് ഇങ്ങനെ പേപ്പറിൽ, നോക്കിയാൽ മതി കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. ഞാനിത് എടുക്കാൻ വേണ്ടി ഇറങ്ങി ഓടുകയും വണ്ടി തിരിച്ച് ഒരൊറ്റ പോക്കങ്ങ് പോയി, പുള്ളി പോയി, എന്നെ കൊണ്ടുപോയില്ല. എനിക്കന്ന് സങ്കടവും എന്താ എനിക്ക് അപ്പൊ ചാവണമെന്നായിപ്പോയി. എന്ന് അന്നേരം തൂക്ക് കയറിയിട്ട് ചാണോ, കൊച്ചുണ്ട് ഒന്നും ചെയ്യാന്ന് പറഞ്ഞില്ല, ശ്രീകുട്ടി കുഞ്ഞ് 6 മാസമായിട്ടുള്ളൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, പുറകെ ഒരു ടാക്സി വിളിച്ചു, ഒരു ടാക്സി വിളിച്ചിട്ട് നേരെ ടാജിലിൽ പോയി. അന്ന് ടാജിലൊക്കെ ടാക്സിയിലൊക്കെ ചെന്ന് കയറുമെന്ന് പറഞ്ഞാൽ അവരാരും കടത്തി വിടുവൊന്നുമില്ല. അതും പറയത്തേ ഫിലിംഫെയറിന്റെ ഫംഗ്ഷൻ നടക്കാൻ വന്നു. ചെന്നപ്പോഴത്തേക്ക് എന്നെ അവിടുത്തെ സെക്യൂരിറ്റി തടഞ്ഞു നിർത്തി, കയറാൻ പറ്റത്തില്ല ടാക്സി. ഞാൻ പറഞ്ഞില്ല എൻ്റെ ഹസ്ബൻഡ് അകത്തുണ്ട് എനിക്ക് പോകണമെന്നുള്ളു. ഇല്ല 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 ഞാൻ പാസ് കൊടുങ്ങ പാസ് കൊടുങ്ങ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ പാസ്സില്ല. അപ്പം നോക്കുമ്പോൾ ഉണ്ട് ദൂരേന്ന് ബാബു ഒരു രണ്ടുപേരും കൂടെ ഈ കഥയും പറഞ്ഞ് നടന്നു വരുന്നു. അപ്പോൾ എന്തോ ചിരിക്കുന്നുണ്ട്. അപ്പോൾ അതേ മനസ്സിലും ഞാൻ പറഞ്ഞു ആ വരുന്നതാന്ന് ടാക്സിക്കാരനോട് പറഞ്ഞു. നീ ഇന്നില്ല ഇങ്ങനെ പണം വാങ്ങിയിട്ട് വരട്ടോ എന്ന് പറഞ്ഞിട്ട് ടാക്സിക്കാരനെ അവിടെ നിർത്തി. അപ്പോൾ അയാൾ പറഞ്ഞു ഇല്ല 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 പൈസ കൊടുക്കണം ഞാൻ പോകണമെന്ന് പറഞ്ഞു. എത്ര രൂപയെന്ന് വെച്ചാൽ 100 രൂപയാ എൻ്റെ കയ്യിൽ 100 രൂപ ഉണ്ടായിരുന്നു, ഞാൻ കയ്യിലുണ്ടായിരുന്നു 100 രൂപ. ഈ പൈസ എടുത്ത് ഇയാൾ കൊടുത്തു വെച്ച് ഞാൻ നേരെ അവിടെ ചെന്ന് പറഞ്ഞു എൻ്റെ കയ്യിൽ പിന്നെ എന്നെ കൊണ്ടുവരാതെ എന്തിനാ വന്ന, അവിടെ വെച്ച് വഴക്കുണ്ടാക്കി എന്നെ കൊണ്ടുവരാതെ എന്തിനാ വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ബാബു പറഞ്ഞില്ലേ വരും പിന്നാലെ വരുമെന്ന് പറഞ്ഞില്ലേ എന്ന് ബാബുവിനോട് പറയുന്നു. അപ്പം എന്നോട് ചോദിച്ചു നീ ഇപ്പം എങ്ങനെ വന്നേ, എൻ്റെ കയ്യിൽ വിഷം വാങ്ങിക്കാൻ കാശില്ലെന്ന് പറഞ്ഞു ഞാൻ. അപ്പം ചോദിച്ചു നീ എങ്ങനെയാ വന്നേ, ഞാൻ പറഞ്ഞു ടാക്സി പിടിച്ചിട്ട്. ടാക്സിക്ക് എത്ര രൂപ കൊടുത്തു, 100 രൂപ. ആകാശ് പോരായിരുന്ന വിഷം വാങ്ങിക്കാൻ, നീ എൻ്റെ പിന്നാലെ ഓടി വന്നേ, പൈസ മതിയായിരുന്നില്ല വിഷം വാങ്ങി, ഇവിടം വരെ വരേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ ആ പോട്ടെ. ഇനിയും മേലാൽ ഇങ്ങനെയുള്ള സംഭവം ഉണ്ടായിരുന്നു, ഞാൻ ചിലപ്പോൾ രണ്ടെണ്ണം കഴിച്ചെന്നൊക്കെ ഇരിക്കും, അതിനൊന്നും കയറി ഇടനെ ഒക്കെ അത് ഇതുപോലെ ബാബു ഇപ്പോഴും പറയാ കഥ. പക്ഷേ ലളിത ചേച്ചി ഭരതേട്ടൻ്റെ പ്രയാണം പിന്നീട് നല്ല ഒരുപാട് സിനിമകൾ മലയാളത്തിൽ മലയാള സിനിമയുടെ വ്യാകരണത്തെ മാറ്റിമറിച്ച ഒരു മികച്ച ഫിലിം മേക്കർ. പക്ഷേ ഈ അച്ചടക്കമില്ലായ്മയും മദ്യവും ഇത് രണ്ടുമാണ് ഒരു പക്ഷേ ഭരതേട്ടനെ അല്ലേ. അതില്ലെങ്കിലേ ഉണ്ടല്ലോ, അയ്യോ എങ്ങനെ വേണേലും നമുക്ക് വളച്ചൊടിച്ചുകൊണ്ട് നടക്കാം.
ഭയങ്കര നല്ല സ്വഭാവമാണ്, ഭയങ്കര നല്ല സ്വഭാവം. വീട്ടിൽ ആരെങ്കിലും ആ റോഡിൽ കൂടെ ഉറക്കെ സംസാരിച്ചോണ്ട് പോയാൽ ഡാ ആരോ അവിടെ സംസാരിക്കുന്നു, നീ ഒന്ന് പോയി നോക്ക് ആരാന്ന് എന്ന് പറയും. അതേസമയം രണ്ടെണ്ണം വിട്ടിട്ടുണ്ട്, തലക്കെട്ടും കെട്ടി നേരെ ഇറങ്ങി ചെല്ലും, രണ്ട് ഇടിയും കൊടുക്കും. ആ പവിത്രന്റെ ഒക്കെ മോഹം എത്ര പ്രാവശ്യം അടിച്ച് നേരെ പകിരിക്കുന്നു. പല്ലൊക്കെ അടിച്ച് പൊടിച്ചിട്ടുണ്ട്, ഇങ്ങനെ ചുണ്ടൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട് വന്നിട്ടുണ്ട് പവിത്രൻ. പക്ഷെ എന്നാലും പവിത്രൻ ഭരതേട്ടനെ വിട്ടുപോയില്ല. അവരുടെ പ്രേമമൊക്കെ നമ്മുടെ വീട്ടിൽ വെച്ചല്ലായിരുന്നു, ക്ഷേമവതിയുടെ പ്രേമമൊക്കെ വരട്ടെ. ഞാനിപ്പോ ഒരു തമാശ ആലോചിക്കുകയാണ്. ഭരതേട്ടന്റെ കാര്യത്തെ പറ്റി പവിത്രൻ എന്നെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അച്ഛനും അമ്മയൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് മൂത്ത ചേച്ചിയുടെ ഭർത്താവാണ് എന്നെ കാണാൻ വന്നത്. അപ്പോൾ ഒരു ജുബ്ബയൊക്കെ ഇട്ട് കയ്യിലൊരു ഡയറിയൊക്കെ പിടിച്ചു വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഏതെങ്കിലും പ്രോഗ്രാം ഏൽപ്പിക്കാൻ വന്ന ആളാണെന്ന്. അദ്ദേഹം വന്നു, ക്ഷേമാവതി അല്ലേ ചോദിച്ചു. അതെ. ഞാൻ പ്രോഗ്രാം ബുക്ക് ചെയ്യാൻ വന്നതാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അല്ല എന്ന് പറഞ്ഞിട്ട് ഈ കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ നിങ്ങൾ തമ്മിൽ ഇഷ്ടമാണെങ്കിൽ എന്തിനാത് വൈകിക്കണേ, എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കാം, നിങ്ങൾ തന്നെ തീരുമാനിച്ചോളൂ എന്നൊരു ഡേറ്റ് പറഞ്ഞു. ഇത് ഞാൻ അങ്ങനെ തന്നെ ഭരതേട്ടനെ ലളിത ചേച്ചിയും വിവര ആലോചിച്ചു. അപ്പോൾ സംസാരിച്ചപ്പോൾ എവിടെ നിന്നാ വരണമെന്ന് ചോദിച്ചപ്പോൾ കണ്ടാണശ്ശേരി എന്നാണ് പറഞ്ഞത്. കണ്ടാണശ്ശേരിയാണ് പവിത്രൻ്റെ നാട്. കണ്ടാണശ്ശേരിയോ എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ആകെ ചമ്മിപ്പോയി. അപ്പോൾ അത് പ്രോഗ്രാമിൻ്റെ ആളല്ല എന്ന് പിടികിട്ടിയത് അങ്ങനെ. അത് പറഞ്ഞിട്ട് എന്നെ ഭരതേട്ടൻ കളിയാക്കുമായിരുന്നു. ക്ഷേമയെപ്പറ്റി പറയാനാണെങ്കിൽ എനിക്ക് ഒരുപാടുണ്ട്. നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ ഇത് തീരില്ല. ക്ഷേമേൻ്റെ എല്ലാം എല്ലാമാണ്. ക്ഷേമ എൻ്റെ സഹോദരിയാണ്, എൻ്റെ ഫ്രണ്ടാണ്, എൻ്റെ കുടുംബത്തിലുള്ള ഒരു അംഗമാണ്, എല്ലാമാണ്. ക്ഷേമയ്ക്ക് വേണ്ടിയിട്ട് ഞാനും ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കല്യാണമേ വേണ്ടാന്ന് പറഞ്ഞ് നിന്ന രണ്ട് പാർട്ടികളായിരുന്നു ഞങ്ങൾ രണ്ടുപേരും. അപ്പോൾ ഞാൻ ആദ്യം കല്യാണം കഴിച്ചു, അത് കഴിഞ്ഞ് ക്ഷേമയെ ഞാൻ കല്യാണം കഴിപ്പിച്ചു. പ്രേമിച്ച് ഇവരങ്ങ് അയ്യോ ചക്കരയും തേനുമായിട്ടിരിക്കുന്ന സമയത്താണ് ഒരിക്കൽ ജോർജേട്ടൻ്റെ വീട്ടിൽ, ഒരു ദിവസം നമ്മുടെ വീട്ടിലെ പാർട്ടിയെങ്കിൽ അടുത്ത ദിവസം ജോർജേട്ടൻ്റെ വീട്ടിലായിരിക്കും. സെൽമയാണെങ്കിലും ആകെ മടുത്തിരിക്കുന്നു ഭയങ്കര. അത് എത്ര വിരുന്നുകാരായിരിക്കും, എത്ര പേര് പാട്ട്, അത് അതിൻ്റെ കൂടെ കൂടിയില്ലെങ്കിലാണ് ഈ ബഹളം. അന്ന് എൻ്റെ വീട്ടിലത്തെ എത്ര ചെമ്പുകളോ വേണു തകർത്തിരിക്കുന്നത്, നമ്മുടെ നെടുപൊടി വേണു, ഒരുപാട് ചെമ്പുകൾ തകർത്തു. എൻ്റെ അമ്മ അപ്പ തുടങ്ങും വേണു വരുമ്പോ ദേ വരുന്നു ചെമ്പൊക്കെ എടുത്ത് പാത്ത. അതേപോലെ പവിത്രം വരുമ്പോ അമ്മ പറയും വന്നു വെറ്റിലൊക്കെ എടുത്ത് വെറ്റില് മുറുക്കിയിട്ട് അവിടെ എവിടെയൊക്കെ തുപ്പി വെക്കും. അമ്മയ്ക്കാണെങ്കിൽ അത് കണ്ടു കഴിഞ്ഞാൽ അങ്ങ് ഭയങ്കര. ഒരുപാട് കലം പൊട്ടിച്ചിട്ടുണ്ട് വീട്ടിലത്തെ അമ്മയുടെ കുടുംബ സ്വത്ത് എന്ന് പറയുന്നത്. നല്ല ചെമ്പിന്റെ രണ്ടുമൂന്ന് കലം ഉണ്ടായിരുന്നു, പതുക്കെ ഒന്ന് തൊട്ടാ മതി. ഈ തവലയിൽ അടിക്കുന്നതിന് മൃദംഗത്തേൽ അടിക്കുന്നതിനേക്കാളും സൗണ്ടായിരുന്നു. എന്ത് രസമായിരുന്നു എന്നറിയോ, അതൊക്കെ വിണ്ട് കയറി പോയിട്ടുണ്ട്. ഇപ്പൊ അതില് ഈ കഥയൊക്കെ പറയാൻ ഞങ്ങളൊക്കെ ഇന്ന് രണ്ടുപേരും. ഇപ്പൊ അങ്ങനെ ഒരു പാട്ടും മറ്റേ കേൾക്കാതത്തിന്റെ ഒരു വിഷമം ഉണ്ടല്ലോ ചേച്ചി. പവിത്രൻ പിന്നെ അരവിന്ദൻ, അരവിന്ദേട്ടൻ ഇല്ലേ, അരവിന്ദേട്ടൻ പിന്നെ ബക്കറ് വിജയങ്കാരോട്ട് നല്ല സെറ്റല്ലേ എല്ലാം. കാക്കനാടൻ ഇടയ്ക്ക് വന്നു കൂടിയിരുന്നല്ലേ. ഇടയ്ക്ക അത് കാക്കേന്നാ ഞങ്ങള് വിളിക്കുന്നത് തന്നെ. അത് ഒരു ദിവസം ഞങ്ങള് മൂന്നാമത്തെ മാടിയില്ല താമസിക്കുന്നത്, ഞാൻ എൻ്റെ മോളെ പൂർണ്ണ ഗർഭിണിയാ. അപ്പോൾ അദ്ദേഹം വീട്ടിലുണ്ട് കഥ എഴുത്ത്. അപ്പൊ ഇനി ബാബുവിൻ്റെ ഇളയ ഒരു മോനുണ്ട് പപ്പു എന്നാ അവൻ്റെ പേര്. അവൻ പറയും എന്താടാ നിന്റെ അച്ഛൻ്റെ അടുത്ത സിനിമ, അടിയറവ് കാക്ക അങ്കിളിന്റെ അടിയറവ് അടിവയറ് എന്ന് പറയുന്നത്. അടിയറവെന്നുള്ള ആ കഥയുടെ പേര് അവൻ പറയുന്ന അടിവയറെന്ന്. അത് എഴുതാനാണ് അവിടെ വന്ന് താമസിക്കുന്നത്. അന്ന് വേണുവൊക്കെ ഉണ്ട് വീട്ടില്. അപ്പൊ ഇയാടെ അനിയൻ ഒരാളുണ്ട് കാക്കയുടെ, അത് ഏതാണ്ട് ഇതേ ശബ്ദം തന്നെയാ. അപ്പൊ ഒരു ദിവസം വീട്ടിൽ വന്നിട്ട് പുള്ളിയെ വിളിച്ചോണ്ട് പോയി, വിളിച്ചോണ്ട് പോയി രാത്രി രണ്ടു മണിയായപ്പം കൊണ്ടുവന്ന് വണ്ടിക്കകത്തിരുത്തിയിരിക്കുക, എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വയ്യ. ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ ലിഫ്റ്റില്ല, മൂന്നാമത്തെ മാടിയില്ല താമസിക്കുന്നത്. അപ്പോൾ താഴെ ഒന്ന് വിളിയോടെ വിളി ഇങ്ങേര്. അപ്പോൾ ചേട്ടനൊന്നും ഇല്ല വീട്ടിൽ. അപ്പോൾ ഞാൻ ആ ബാൽക്കണിയിൽ ഇറങ്ങിയെന്ന് വെച്ചാൽ ഞാൻ ചോദിച്ചു എന്താന്ന് ചോദിച്ചു. കൊണ്ടുവന്നിട്ടുണ്ട് എടുത്തോണ്ട് പോക്കോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എടുത്തോണ്ട് പോകാനും ഇവിടെ ആരും ഇല്ല, എനിക്ക് വന്ന് എടുത്തോണ്ട് പോകാനൊന്നും വയ്യ, വേണേ കൊണ്ട് കടത്തി വെച്ച് പോകും എന്ന് പറഞ്ഞു. വീട്ടിലെ അന്തേവാസികളൊക്കെ വീട്ടിലല്ലേ, അങ്ങനത്തെ ഒരു ജീവിതം, അതൊരു ഭയങ്കര ജീവിതമാണ്. എനിക്ക് തോന്നുന്നു സിനിമാ ലോകത്ത് ഇങ്ങനെ
ഒരുപാട് രസിച്ചു, പക്ഷെ ഒരുപാട് അനുഭവിക്കുകയും ചെയ്തല്ലേ, ഒരുപാട് ചിരിച്ചു, ഒരുപാട് ഷൂട്ടിംഗ് ഇല്ലെന്നുവരെയും പുള്ളി എന്തെങ്കിലും ഒക്കെ പെയിന്റ് ചെയ്തിട്ട് എത്ര പടത്തിന്റെ പെയിന്റ് ഈ പോസ്റ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നറിയോ? ആ സമയത്തൊക്കെ കാശ് കയ്യിലില്ലെങ്കിൽ അങ്ങനെയുള്ള ഇതൊന്നും. തകരയുടെ പോസ്റ്റർ ഭരതേട്ടന്റെ അത് എടുത്തു നിന്നൊരു പോസ്റ്റർ ആയിരുന്നു എല്ലാത്തിന്റെ. അതെ, പുള്ളി ചെയ്യുന്ന എല്ലാ പടങ്ങളുടെയും ഫസ്റ്റ് പുള്ളി തന്നെയാണ് വരയ്ക്കുന്നതൊക്കെ. വീട്ടിൽ വെച്ച് മകനെ കൊണ്ടാണ് ഇടയ്ക്ക് മദ്യ ഒഴിപ്പിക്കുന്നത് അല്ലേ? സിദ്ധുവിനെ കൊണ്ടായിരുന്നു ഒഴിപ്പിച്ചിരുന്നത്. ഒരു മൂന്നെണ്ണം ഒക്കെ കഴിയുമ്പോ അച്ഛാ ഇനി നമുക്ക് ഭക്ഷണം കഴിക്കാം, അച്ഛാ ഇനി കഴിക്കാം, അച്ഛാ പോടാ നിക്കരാ അവിടെ, നീ എന്റെ തള്ളെ പോലെ തുടങ്ങരുത് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു നാലെണ്ണം. അതിന് മേലെ അവൻ സമ്മതിക്കത്തില്ലായിരുന്നു. ഒരു ഡയറക്ടറും അങ്ങനെ പറഞ്ഞാണെന്ന് തോന്നുന്നില്ല. ഞാനൊരു പൊട്ടിയ പടത്തിന്റെ ഡയറക്ടറാണ്. അതായത് ഫസ്റ്റ് ഡേ മാറ്റിനെയും ഞങ്ങൾ മുഴുവൻ കണ്ടില്ല. ഈ വാക്കാണ് ബാബുവിനെ ബാബു പറഞ്ഞത്, ഞാൻ റോഡിൽ ഇറങ്ങി തെണ്ടിയാലും ശരി തന്നെ ഞാൻ ഭരതനെ വെച്ച പടം ചെയ്യിപ്പിക്കൊള്ളു. മുമ്പിൽ നിന്ന് ഭരതേട്ടൻ ഇങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്ത് ജീവിതത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് ലളിച്ചേച്ച് കാണുന്നുണ്ട്. ചില ഈ മദ്യത്തിന്റെ അളവ് ഈ ഉത്തരവാദിത്തമില്ലാത്ത രീതിയിലുള്ള ഒരു ഈ 51 ദിവസം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ശുക്രദശയായിരുന്നു. ശുക്രദശ തുടങ്ങിയ സമയത്ത് ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ ഇത്ര ലക്ഷം രൂപ ആശുപത്രി പൊടിച്ചതെന്നറിയോ? ഞാൻ എൻ്റെ മോളെ പ്രസവിച്ച് രണ്ടര ദിവസം ആശുപത്രി കടന്നു. എന്നെ കൊണ്ടുപോരാനായിട്ട് കാശ് തരാൻ ഇവിടെ കാശില്ല. അയ്യോ ഈ മനുഷ്യൻ കാരണം അത്ര പ്രാഗിട്ടുണ്ട്. തൊട്ടടുത്ത വീട്ടിൽ നിന്നൊക്കെ പോയി ചോറെടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഞാനൊരു സാർ സിദ്ധുവിനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അകത്തുനിന്ന് എന്ന് പറഞ്ഞിട്ടുള്ള ശബ്ദം, ഞാൻ ആദ്യം വിചാരിച്ച ആരോ ചവിട്ടിക്കുത്തി കൊരക്കിന് കുത്തിയ എന്തോ സംഭവം എന്നാണ്. പിന്നെ അവനോട് എന്താണ് അവിടെ ബഹളം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പോൾ പറഞ്ഞു ഇല്ല അമ്മ സാധകം ചെയ്യുന്നതാണ്. മാത്രമല്ല ഭരതേട്ടൻ പിന്നീട് വിദ്യാമേഖലയിൽ പ്രണയിച്ചപ്പോൾ കരയാൻ മാത്രമേ പറ്റുള്ളൂ. വിദ്യ എൻ്റെ അടുക്കൽ പറഞ്ഞു ചേഞ്ച് ഞാൻ എന്ത് ചെയ്യാനാണ്, ഞാൻ മാക്സിമം ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ പുറകോട്ട് മാറുന്നുണ്ട്. ശരിയായിരുന്നു. അടിമുടി കലാകാരൻ.